നമസ്കാരം. പേര് പരിചയപ്പെടുത്തി. പേര് മനോജ് എന്നാണ്. സ്ഥലം ചെങ്ങന്നൂരടുത്ത് കാരക്കാടാണ്. യാദൃശ്യമായിട്ട് ഈ മേഖലയിൽ കടന്നു വന്നതാണ്. ഉൽപ്പന്നങ്ങള് എനിക്ക് വേണ്ട രണ്ടു മൂന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടുകയും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് വിറ്റാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പറഞ്ഞ ആളിനോടുള്ള ഒരു ബന്ധം കൊണ്ട് കുറച്ച് ഉൽപ്പന്നം വാങ്ങുകയും അങ്ങനെ വിറ്റപ്പം കിട്ടിയ ലാഭം മനസ്സിലായപ്പം ഞാൻ വീണ്ടും ഇതിലേക്ക് പൂർണ്ണമായിട്ടും ഇതൊന്ന് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ പഠിക്കാൻ തയ്യാറായി ഉൽപ്പന്നങ്ങൾ ധാരാളം വാങ്ങിച്ച് റീറ്റെയിൽ ചെയ്യാനും അതേപോലെ തന്നെ ഈ മേഖലയെ പറ്റി നന്നായിട്ട് പഠിച്ചപ്പം മനസ്സിലായത് എന്താന്ന് ചോദിച്ചാൽ ഇത് വലിയ മേഖലയാണെന്നും ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്ന് ഇവിടെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് ഒരു അവസരം കിട്ടിയതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്താന്ന് ചോദിച്ചാൽ ഇത് ഞാൻ മാത്രമല്ല, ഈ ഓൺലൈനിൽ ഏതാണ്ട് ഞാൻ ആദ്യ സമയത്ത് നോക്കിയപ്പോൾ 180 പേരെയോളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മേഖലയിൽ വന്നത് എനിക്ക് ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച്, അതേപോലെ ഇന്ന് ഈ പ്രോഗ്രാം കേട്ട് ഓരോരുത്തരോടും പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രോഗ്രാം ദഹിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു അവസരം ഇന്ന് ദഹിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവർക്ക് ഇത് മനസ്സിലാകും, അല്ലെങ്കിൽ ഇതൊരു പുകമറ പോലെ കേട്ടു അന്നേരെ അത് വിട്ടുകളഞ്ഞു പോവുക എന്നുള്ള. അപ്പം ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു അവസരം വളരെയധികം നന്നായിട്ട് ചേർന്ന് കാണും, അത് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ കടന്നു വന്നതാണ്. ഞാൻ ഏതാണ്ട് 23 വർഷക്കാലം മോട്ടോർ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാറ് ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ മേഖലയിൽ നിന്നും ഈ മേഖലയിലേക്ക് കടന്നു വന്നത് ആ 23 വർഷക്കാലം പ്രവർത്തിച്ചിട്ട് ഒന്നും നമ്മുടെ മിച്ചമില്ല, ജീവിച്ചു പോയത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൂടെ നമുക്ക് മാറ്റം ഉണ്ടാക്കാമെന്ന് മനസ്സിലാവുകയും അതുപോലെ അനീഷ് സാറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ തയ്യാറായപ്പം അനീഷ് സാറുകളിൽ നിന്നും കിട്ടിയ വാക്കുകളൊക്കെ എനിക്ക് ഒത്തിരി ഗുണകരമാവുകയും അതേപോലെ അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ പറഞ്ഞപ്പം നമുക്കും ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ തുടക്കത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതെന്താന്ന് ചോദിച്ചാൽ അത് ഏത് മേഖലയിൽ ചെന്നാലും അറിയാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ അറിയാത്ത കാര്യം പല പ്രാവശ്യങ്ങളിൽ ചെയ്ത് അത് നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. അത് പക്ഷേ നമ്മുടെ ആവശ്യകതയാണ്. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ പ്രസക്തി, വേറൊന്നുമില്ല. അപ്പം ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാകുവാണെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആയത് വെൽനസ് ഇൻഡസ്ട്രി എന്ന് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഏതാണ്ട് മൂന്നര വർഷമായി ഞാൻ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് വെൽനസ് മേഖല എന്ന് പറയുന്നെങ്കിലും ഇന്നാണ് അത് കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു രോഗം വന്നത് വളരെയധികം നമുക്ക് ദുഃഖമുണ്ട്, വിഷമമുണ്ടെങ്കിലും ഈ ഒരു മേഖലയ്ക്ക് വളരെയധികം തഴച്ചു വളരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് വന്നെന്നുള്ള, അതെന്താന്ന് ചോദിച്ചാൽ കൊറോണ രോഗം വന്ന് നിരവധി ആൾക്കാർ മരണപ്പെടുന്നു. ഇപ്പോഴും പല ആൾക്കാരും ഭയന്ന് ഓടുക. ഞാൻ പലരോടും പറയാറുണ്ട് എന്തിനാണ് ഭയന്ന് ഓടുന്നേ, രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ എന്തിനാ ഓടുന്നേ, മരുന്ന് തിരക്കി നടക്കുക. ഇപ്പോഴും ആൾക്കാർ ഈ ഒരു വെൽനസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചാൽ എന്തിനാ നമ്മൾ രോഗം വരുന്നേ കൊണ്ട് എന്തിനാ ഓടുന്നേ, ഒരു കാര്യവുമില്ല. ഈ ഉൽപ്പന്നം ഒരു 3.5 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ന് ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരാശുപത്രിയിൽ പോലും കയറേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു കൊറോണയല്ല ഒരു മഹാരോഗങ്ങളും വരത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഒരു മാസം ലോക്ക്ഡൗൺ സമയത്ത് ഞാനും നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒരുപക്ഷെ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റി കാണത്തില്ല. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇളവ് വന്നു, നമ്മൾ വീണ്ടും ഫീൽഡിൽ ഇറങ്ങി തുടങ്ങി. യാതൊരു ഭയമില്ലാതെ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങി ചെല്ലുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളോടുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. നമ്മൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ധൈര്യക്കേടുമില്ല എന്നുള്ളതാണ്. അപ്പം
ഈ ഉൽപ്പന്നം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതേപോലെ രോഗം വരാതിരിക്കും, ആവശ്യത്തിന് പണം ഉണ്ടാക്കാൻ പറ്റും. ഒരു മോട്ടോർ മേഖലയിൽ നിന്ന് തുടങ്ങിയതാണ്, ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന മേഖലയിൽ നിന്നും വന്ന് ഇന്ന് നമ്മുടെ ഒരു പ്രധാന വരുമാന മാർഗമാകുക മാത്രമല്ല, ഇതിലൂടെ വലിയ ഡെവലപ്പ് ചെയ്യാമെന്ന്, ഇതിനകത്തൂടെ രക്ഷപ്പെടാമെന്നും വലിയ മാറ്റം ഉണ്ടാക്കാമെന്നും ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കും. അപ്പം ഞാൻ ഈ മേഖലയിൽ നിന്ന് ഇന്ന് STC എന്ന റാങ്ക് കഴിഞ്ഞ് RTC റാങ്കിലേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് കടന്ന് 23 വർഷം പ്രവർത്തിച്ചിട്ട് അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ആഴ്ചയിൽ വരുമാനം വരികയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് കടന്നു വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തേക്കും നാളത്തേക്കും മാത്രമുള്ള ഒരു ബിസിനസ് അല്ലത്, മരണം വരെയും മരണത്തിന് ശേഷം ആരാണോ നമ്മുടെ അവകാശി അവർക്കൂടെ വരുമാനം നേടാവുന്ന ഒരു മേഖലയാണ്. ഇത് പഠിക്കുക, പഠിച്ച് നന്നായിട്ട് ചെയ്യുക. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസം ഉണ്ടാകും. നമുക്ക് ഇവിടുന്ന് ഗൾഫിലേക്ക് ആൾക്കാർ പോകാറുണ്ട്, പഠിച്ച ട്രേഡ് അവിടെ ചെല്ലുമ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടിയ ട്രേഡ് വെച്ച് ജോലി ചെയ്യുക എന്നുള്ള അവസ്ഥ, ആ ജോലി ചെയ്ത് നമ്മൾ പിന്നീട് അത് പഠിച്ചു കഴിയുമ്പോൾ ആസ്വദിക്കാൻ തുടങ്ങും. ഇവിടെയും നമ്മൾ ഇത് തുടങ്ങുക വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും. അപ്പം ഇവിടെയും നമ്മൾ നിന്ന് ചെറുകെ ഇത് പഠിച്ച് ചെയ്യാൻ തയ്യാറായാൽ ഏതൊരാൾക്കും വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഈ മേഖലയിൽ വന്ന് ബൈക്ക് വാങ്ങാനും അതേപോലെ കാറ് വാങ്ങാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാൾക്ക് ഇത്രയൊക്കെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്നെക്കാട്ടിലും കഴിവും കപ്പാസിറ്റിയും ഉള്ള നിരവധി ആൾക്കാർ ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ കൊണ്ട് ഇത് കഴിയുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്താന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരനായ എനിക്ക് ഈ ഒരു മേഖലയിൽ വന്ന് STC എന്ന റാങ്ക് കഴിയാൻ സാധിച്ചെങ്കിൽ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഓരോരുത്തർക്കും തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്തു തുടങ്ങുക. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഇതിൽ കടന്നു വന്നാൽ പോലും ഈ ബിസിനസ്സായിട്ട് നമുക്ക് ഏറ്റെടുക്കാനും ഇതിനകത്തൂടെ വരുമാനം ഉണ്ടാക്കാനും ഒരു അവസരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ 1 രൂപ പോലും നഷ്ടപ്പെടാനില്ല. ഉൽപ്പന്നങ്ങള് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും, വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കടന്നു വരിക എന്നാണ് എന്റെ അഭിപ്രായം.